ഗുഡ് മോർണിംഗ് ഗായ്സ്, രാവിലെ തന്നെ പൊളിച്ചെടുക്കാൻ പോകണം. പിന്നെ സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ഫോണും നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഈസ് നോട്ട് 10 ലൈറ്റ് ബ്രോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി പെൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മള് നേരെ ലെഫ്റ്റ് എടുത്ത് നേരെ മൊബൈൽ കിങ്ങിലോട്ട് പോകണം. അവിടെയാണ് കാണാൻ കണ്ട ഒരു മാലയൊക്കെ അലങ്കരിച്ചിരിക്കുന്ന ഒരു കട കണ്ട, അതാണ് നമ്മുടെ മൊബൈൽ കിങ്. അപ്പൊ നേരെ അവിടെ പോവുക, നമ്മുടെ സാംസങ്ങിന്റെ നോട്ട് 10 ലൈറ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഗൈസ് കണ്ട അവിടെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ആണ്, നമ്മൾ കുറെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. Hey, I'm a fucking nobody. I'm just a fan of music, but I hate fake titties. Hey, hey, hey. Nomadic voice. Hey, 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 hey. ഇതൊട്ടുമല്ല ഡിസ് ട്രാക്ക്, ഡിസ് ട്രാക്ക്, ഡിസ് ട്രാക്ക്. അവരും ഒരു ഡാൻസ് പാട്ട്, ഡാൻസ് പാട്ട്, ഡാൻസ് പാട്ട്. അന്നേരെ വരും സ്ട്രെയിറ്റ് ഫാക്സ്, സ്ട്രെയിറ്റ് ഫാക്സ്, സ്ട്രെയിറ്റ് ഫാക്സ്. എന്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. സാംസങ്ങിന്റെ കാര്യം എനിക്ക് ഒരു ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് ഫോൺ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഹെഡ്ഫോൺ തരും കേട്ടോ. ഇപ്പൊ ഇറങ്ങുന്ന കുറെ ഫോണിൽ ഹെഡ്ഫോൺ തരത്തില്ല, കാര്യം പറഞ്ഞു സാംസങ് തരും എല്ലാ ഫോണിലും ഹെഡ്ഫോൺ തരും. സോ ഗൈസ് നമ്മൾ കൂട്ടിയാ പോണേ. കമോൺ കമോൺ, ഗാലക്സി നോട്ട് 10 ലൈറ്റ് ഒന്നുകൂടെ പറയാണ്. നമ്മുടെ മൊബൈൽ കിങ് ആണ് നമ്മളെ ഈ ഒരു ഇതിലോട്ട് വിളിച്ചത്, അതുകൊണ്ട് വലിയൊരു താങ്ക്സ് ആണ് എനിക്ക് പറയാനുള്ളത്. സ്മാർട്ട് ഫോൺ ഇതാ കൂട്ടായിരിക്കും നമുക്ക് കാണാം. പിന്നെ ഈ ഒരു ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നോച്ച് ഇല്ലേട. എനിക്ക് സത്യം പറഞ്ഞ വെറുപ്പാണ് ഈ നോച്ച് എന്ന് പറഞ്ഞ സംഭവം. ഇത് സത്യം പറഞ്ഞാണ് ഈ എന്തിനാണ് ഇതിന് ഒരു ഒരു പൂർണ്ണത കിട്ടത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് പഞ്ച് ഹോളാണ് കിട്ടുക, ഡിസ്പ്ലേ തന്നെ ചെറിയൊരു ഹോൾ. അതെന്തായാലും നമുക്ക് ഒരു ഒരു കംപ്ലീറ്റ് ഫീൽ എനിക്ക് പേഴ്സണലി കിട്ടുന്നുണ്ട്. പിന്നെ ബ്രോയോട് എനിക്ക് ചോദിക്കേണ്ട കാര്യമാണ്, നമ്മുടെ സാധാരണ നോട്ട് 10 10 ലൈറ്റുമായിട്ടുള്ള വ്യത്യാസം ഇതിന്റെ മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. മേജർ ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് നോട്ടിന്റെ സെയിം ക്യാമറ തന്നെ നമുക്ക് ഇതിൽ അവർ കൊടുക്കുന്നുണ്ട്. കാര്യം ഒരു ഇത്തിരി കൂടെ അഫോർഡ് ചെയ്യാനുള്ള രീതിയിലാണ് നമുക്ക് നോട്ട് 10 ലൈറ്റ് എന്നുള്ള ഒരു പുതിയ വെർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് കമ്പനി. പിന്നെ ക്യാമറ വൈസ് നമുക്ക് നോക്കണമെന്നാണെങ്കിൽ 12 MP മൂന്ന് ക്യാമറയാണ് വരുന്നത്. അതിൽ പറഞ്ഞാൽ വൈഡ് ക്യാമറ വരുന്നുണ്ട്, അൾട്രാ വൈഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. നമുക്ക് സെൽഫി വൈസ് നോക്കണമെന്നാണെങ്കിൽ നമുക്കൊരു 32 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഫേമസ് ആയിട്ട് ചോദ്യം സ്റ്റൈലസ്, ഇതിന്റെ സ്റ്റൈലസ് നോട്ട് എന്ന് പറഞ്ഞ സ്റ്റൈലസ് ആണ്. സ്റ്റൈലസിനെ കുറിച്ച് ഒന്ന് പറയാം, ഇതിന്റെ സ്റ്റൈലസ് എന്തൊക്കെയാണ്, ഫങ്ഷനാലിറ്റി എന്തൊക്കെയാണ് ഇവനെ കുറിച്ച് ചെയ്യാൻ പറ്റുന്നത്? സാംസങ്ങിന്റെ ഒരു സിഗ്നേച്ചർ എഡിഷൻ തന്നെയാണ് നോട്ട് 10 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ലൈറ്റ് വെർഷൻ ആകുമ്പോഴത്തേക്ക് അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ആഡ് ആയിട്ട് വരുന്നുണ്ട്. ബെസ് പെൻ റിമോട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ഫങ്ഷനാലിറ്റിയിൽ ആഡ് ആയിട്ട് വരുന്നുണ്ട്. ട്രിഗർ വരുന്നുണ്ട്, അതായത് നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എസ് പെന്നിന്റെ ബട്ടണിൽ തന്നെ ഹോൾഡ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് നേരിട്ട് ക്യാമറയിലേക്ക് ലോഞ്ച് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്, ബ്രോ വാട്ടർ പ്രൂഫ് ആണ് സംഭവം, അത് ചോദിക്കണം. ഗൈസ് കാരണം ഞാൻ എന്റെ എനിക്ക് ഇട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് ഞാൻ വെള്ളത്തിൽ മുക്കി നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അടിച്ചുപോയി ഗൈസ്, അടിച്ചുപോയ ഒരു ഡ്രോണിലോട്ടാണ് ഞാൻ ഇപ്പൊ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് ആണോ ബ്രോ? പിന്നെ ഇത് രണ്ട് ടൈപ്പ് പ്രോസസർ വരും, എക്സിനോസും സ്നാപ് ഡ്രാഗനും ഉണ്ട്. പക്ഷെ ഇന്ത്യൻ വേരിയന്റ് എക്സിനോസ് മാത്രമേ. പിന്നെ ബാറ്ററിയുടെ കാര്യം ഒരു സീനും ഇല്ല, 4500 mAh ആണ്. പിന്നെ 25 volts അല്ലേ, അതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ കിണഞ്ഞ് പരിശ്രമിച്ചാലും ഒരു സീനും ഇല്ല. പിന്നെ ഫാസ്റ്റ് ചാർജുകളോട് ഒരു കലിപ്പില്ല. പിന്നെ ബ്രോ ഇത് ഗെയിമിങ്ങിന്റെ വല്ല അറിയാം?
എത്രത്തോളം ഡ്യൂറബിൾ ആണ്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപോലെ പ്രോസർ അവർ ഇതിൽ കൊടുത്തിരുന്ന അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഇപ്പൊ നമുക്ക് നോർമൽ ഡേ ടു ഡേ ടാസ്ക് പോലെ ഹൈ എൻഡ് ഗ്രാഫിക്സ് ഉള്ള ഗെയിംസ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ഇതിൽ പറ്റുന്നുണ്ട്. എന്താ ഞാൻ പറയാ, എന്റെ ഫോണാണെങ്കിൽ പൊട്ടിയിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു നല്ല ഫോൺ എടുക്കണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ മൊബൈൽ കിങ് ശരിക്കും കിങ് ആണ് കേട്ടോ. ഇവിടെ വന്നപ്പോ നമുക്ക് മനസ്സിലായി, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആണെങ്കിൽ നല്ല കോഓപ്പറേറ്റീവ് ആണ്. എല്ലാരും ഭയങ്കര എല്ലാരും നല്ല കോഓപ്പറേറ്റീവ് ആണ് കേട്ടോ. നല്ല നല്ല മൈൻഡ് ആണ് എല്ലാരും. ഇപ്പൊ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ തന്നെ പടപടയെന്നാണ് എല്ലാം സോൾവ് ചെയ്ത് തരുന്നത്. ഇനി ആ കുറച്ചാളത്തേക്ക് എന്തായാലും നമ്മുടെ സാംസങ് ഗാലക്സി നോട്ട് 10 ലൈറ്റ് ആണ് യൂസ് ചെയ്യാൻ പോണത്. വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ നമ്മുടെ മൊബൈൽ കിങ് വിളിച്ചത്. ഓക്കെ, ആദ്യം തന്നെ ഒരു കസ്റ്റമർ വന്ന്, എന്തായാലും എനിക്കാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കസ്റ്റമറിന് ഫസ്റ്റ് ഫോൺ ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, അപ്പൊ ബ്രോ ഈ ബ്രോ ആണ് നമ്മളെ ഐവൻ അല്ലേ? ഐവൻ ബ്രോ ആണ് നമ്മൾ ആദ്യം കോൺടാക്ട് ചെയ്തത്. നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടായിരുന്നു. ആ കാര്യം ഭയങ്കര സന്തോഷമുണ്ട് കേടാ. ഇപ്പൊ സന്തോഷമായില്ലേ? ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തി. ചേട്ടൻ ഇത്തിരി ഷൈയുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ് ആദ്യം ആദ്യം വിളിക്കാന്ന് പറഞ്ഞു. വേണ്ടോ, നീ ഫോട്ടോ എടുത്താ മതി, വീഡിയോ എടുക്കണ്ട എന്നാണ് പറഞ്ഞത്. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. കട എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങള് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ലോഞ്ച് വരുന്നത്. അപ്പൊ പക്ഷെ എല്ലാരും നല്ല കട്ടൊക്കെ സപ്പോർട്ട് ആണ്, നല്ല ഹാപ്പി വൈബാണ്. ഞാനും ശരിക്കും ഹാപ്പിയാണ്. പിന്നെ അവരും പറഞ്ഞ് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ചെയ്തു, അത്രയുണ്ട്. അതാണ് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. എന്താണ് മൊബൈൽ കിങ്, ഹ്യൂജ് ഷൗട്ട് ഔട്ട് നമ്മുടെ മൊബൈൽ കിങ്. നമ്മൾ രണ്ടുപേരെയും വിളിച്ചാല് അത് ഒരു രക്ഷയില്ല. അതുപോലെ ഇത്രയും ആൾക്കാര് കട്ട സപ്പോർട്ട് ചെയ്ത് നമ്മുടെ നമ്മുടെ പ്രൊമോട്ടർ ചേട്ടനാണെങ്കിൽ നമ്മുടെ പ്രൊമോട്ടർ ചേട്ടനാണെങ്കിൽ ഒരു രക്ഷയില്ല. ഒരു കാര്യം കേട്ടോ, ഈ സാധനം ഇപ്പം ലോഞ്ച് ചെയ്ത് പുള്ളിക്കാരുടെ നല്ല നോളജ് ഉണ്ട്. ഫ്യൂഷൻ ചേട്ടാ പറഞ്ഞില്ലേ ഒന്നും പറയണേ, നമ്മുടെ ചെറുക്കനുണ്ടല്ലോ ക്ലാസ്സിൽ പോലും പോവാതാ അപ്പുപ്പനായിട്ട് വന്നിരിക്കുക. ഏത് ക്ലാസ്സിലാണ് നീ പഠിക്കുക? സിക്സ്ത്തിലാ? ആ അടിപൊളി. ഏത് സ്കൂളിലാ പഠിക്കണം? ദേ മിക്കല് നമ്മളെ കാണാൻ പിന്നെ ക്ലാസ്സിൽ പോലും പോവാതെ ചെക്കുമ്പോ നിൽക്കുക. നമ്മളെ ചങ്ക് ബഡീസാണ്. ഗായ് സത്യമായിട്ട് എനിക്കും ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് ഇതിന്റെ കരച്ചിലൊക്കെ കണ്ടിട്ട്. എടാ ദേ നിന്റെ സ്വന്തം ബ്രോ ആണെന്ന് കരുതിച്ചാണ്, അത്രയല്ലേ കേട്ടല്ലോ. നീ അറിയാമെന്ന് വേണ്ട, എപ്പോഴും ചിരിക്കണം, നമ്മളെ ചിരിച്ചോണ്ടിരിക്കണം, അതാണ് എൻ്റെ ഒരു സ്പിരിറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്തായാലും നമ്മുടെ ചങ്ക് കട്ട സബ്സ്ക്രൈബർ ആണ്. ഇവിടെ വന്ന് നമ്മുടെ ക്ലാസ്സിൽ പോലും പോവാതെ ചെറുക്കൻ ഇവിടെ വന്നിരുന്നു, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി. എനിക്കും സത്യം പറഞ്ഞ ഇമോഷണൽ ആയി. നീ അറിയുക ഇല്ലല്ലോ. അപ്പൊ എന്തായാലും നമ്മള് കടയിൽ വന്നത് മൊബൈൽ ഗെയിം കടയിൽ വന്നത്. അപ്പൊ അവരെന്തായാലും ചെറുക്കന്റെ സ്നേഹമൊക്കെ മനസ്സിലാക്കിയാണ് എന്തായാലും ഇവിടെ വരാന്നല്ലേ. ചെറുക്കൻ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് എനിക്ക് അന്നാണ്. അപ്പൊ ആ ഗിഫ്റ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോണം. ഓക്കെ, കണ്ടാണ് അവരുടെ സ്നേഹം കണ്ടില്ലേ, ഒന്ന് ചിരിയാ മുത്തേ. നീ ഫോണോ എന്തെങ്കിലും എടുക്കണ നേരം ഇങ്ങോട്ട് ഓടി വന്നേക്കണം. അമ്മയുടെ അച്ഛനോട് എല്ലാവരോടും പറഞ്ഞേക്കണം മൊബൈൽ കിങ്ങാര് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് തന്നിട്ട്, അതുകൊണ്ട് എല്ലാരും ഇങ്ങോട്ട് വന്നു കേട്ടാ. ഓക്കെ അല്ലേ? നീ കാര്യമില്ല കേട്ടാ, നമ്മളൊന്നും കാര്യമില്ല. ഒരു രക്ഷയില്ല, മൊബൈൽ കിങ് സർപ്രൈസിന്റെ പുറത്ത് സർപ്രൈസ് പറഞ്ഞോണ്ടിരിക്കും. ദാറ്റ് ഈസ് നിങ്ങൾക്കുള്ള സർപ്രൈസ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് മൊബൈൽ കിങ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് തരുന്നത്. ഞാൻ പോലും ഓർത്തില്ല ഇങ്ങനെ തരുമെന്ന്. എന്തായാലും നല്ല കാര്യമാണ് കേട്ടോ നിങ്ങൾ ചെയ്യണത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ദാറ്റ് ഈസ് മൊബൈൽ കിങ് എന്ന ഫേസ്ബുക്ക് പേജ് നേരെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അതിന്റെ താഴത്തായിട്ട് ദാറ്റ് ഈസ് അവരുടെ പേജിൽ തന്നെ എന്റെ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അത് അപ്ലോഡ് ചെയ്താണ്. അതിന്റെ താഴത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കമന്റ് ചെയ്യുക, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാംസങ് നോട്ട് 10 ലൈറ്റ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഇഷ്ടമായ കാര്യം എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ആ കമന്റ് ചെയ്യുന്നതിൽ വെച്ച് ഒരു 10-15 വരാം നമ്മുടെ മൊബൈൽ കിങ് ടീംസ് സെലക്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് എന്തെങ്കിലും കിടിലൻ ഗിഫ്റ്റും വൗച്ചറുകളൊക്കെയാണ് അവർ തരാൻ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ പേജ് ഫോളോ അല്ല, ലിങ്കും കാര്യങ്ങളും എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്നുകൂടെ എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയാണ് എന്നെ വിളിച്ചത്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ പരിപാടി ഇവിടെ ഓൾമോസ്റ്റ് എൻഡ് ആയിരിക്കുവാണ്. ഒന്നുകൂടെ പറയാം, താങ്ക്സ് ടു മൊബൈൽ കിങ്, വലിയൊരു മൈൽ കല്ലാണ്.